ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേസൽ ലഡു. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് മൈദ 1 കപ്പ്, കടലമാവിൻ്റെ പൊടി 1 കപ്പ്, പൗഡേർഡ് ഷുഗർ 1 കപ്പ്, ഏലക്കായുടെ പൊടി 1 ടീസ്പൂൺ, ഗീ 1.5 കപ്പ്സ്. പിന്നെ നമ്മൾ 1 കപ്പ് ഓഫ് ഗീ മാത്രം എടുത്തിട്ട് ബാക്കി 1/2 കപ്പ് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ കടൽമാവിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദ എടുത്ത് അതിൻ്റെ അകത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് ഡ്രൈ ആയി വരും. അപ്പോൾ ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് ഗീ നമ്മൾ മാറ്റി വെച്ച് 1/2 കപ്പ് ഓഫ് ഗീ ഇട്ട് അപ്പം അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊന്ന് സ്മൂത്തായിട്ട് വരും. നന്നായിട്ട് സ്മൂത്ത് ആകുമ്പോൾ നമ്മൾ അത് സ്മാഷ് ചെയ്തെടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഓർ അത് കരിയും. എന്നിട്ട് നമ്മൾ ഈ മിക്സ്ചർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൗഡേർഡ് ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൗഡേർഡ് ഷുഗർ ഞങ്ങൾ ആക്ച്വലി 3/4 കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ ഓൾമോസ്റ്റ്. റെസ്റ്റ് 1/4 നമ്മൾ മാറ്റി വെച്ചു. ലഡുവിന് വേണ്ട സ്വീറ്റ്നെസ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് മധുരം കുറവാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏലക്കായുടെ പൊടി 1 ടീസ്പൂൺ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂണിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു വേവ് കുറഞ്ഞതുപോലെ തോന്നിയതുകൊണ്ട് ഞങ്ങളിത് ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വെച്ചു. ആക്ച്വലി നന്നായിട്ട് വേവണം. അപ്പോൾ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇത് നമ്മൾ നമ്മുടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ലഡുവിൻ്റെ റോൾസ് ആക്കി, അതായത് ലഡു ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ റെസിപ്പി നമ്മളൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇറ്റ്സ് റിയലി യമ്മി ആൻഡ് സ്വീറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് റിയലി ഈസി, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇറ്റ്സ് റിയലി നൈസ്. ഐ തിങ്ക് യു ഗൈസ് ഷുഡ് ട്രൈ ദസ്. ക്രാക്സ് ഒന്നും പാടില്ല ആ ബോൾ ഉണ്ടാക്കുമ്പോൾ. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് എ ബോൾ. സോ അപ്പോൾ നമ്മൾ കുറേ ലഡുസ് ഉണ്ടാക്കി. ഇറ്റ്സ് റിയലി സ്വീറ്റ്. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഫോളോ അസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്.